എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി തുടരാൻ കഴിയുന്നതിൻ്റെ ഒരു ഒരു രഹസ്യം എന്താണ്? ഒരു മാജിക്. സി, നമ്മൾ ഒരിക്കലും അഹംഭാവിയാകരുത്. മതം പറഞ്ഞു യാ തക്കബ്ബർ യാള്ള, അഹംഭാവം നടിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിവുള്ളൂ. നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അഹംഭാവം ആര് നടിക്കുന്നുവോ അവനെ സമൂഹത്തിൽ നിന്നു മാറ്റപ്പെടും. കാശെല്ലാമല്ല, കാശ് കൊണ്ട് ബഹുമാനിക്കുന്ന പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞുപോയി. അപ്പോൾ നമ്മളെല്ലാവരോടും ഹമ്പിളായിട്ട് പെരുമാറുക, സ്നേഹത്തോടെ പെരുമാറുക. അപ്പോൾ തോന്നുകയാണ് യൂസഫ് അലി നമ്മളിൽ ഒരുവനാണെന്ന്, എന്നാൽ ഞാൻ വിജയിച്ചു. ആ ചോദ്യമാണിപ്പോൾ ചോദിച്ചത്. ദേഷ്യം വരാറുണ്ടോ? അതെ, ഒരു മനുഷ്യനല്ല. ദേഷ്യം വരാറുണ്ട്, സങ്കടം വരാറുണ്ട്, സന്തോഷം വരാറുണ്ട്. ഈ അങ്ങനൊരു ഈ പറഞ്ഞ പോലെ ഈ വികാരങ്ങളെല്ലാം മനുഷ്യന്മാർക്കെല്ലാം ഉള്ളതാണ്. അപ്പോൾ നമുക്കൊരു ടെൻഷൻ വരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വരുന്നു, നമുക്കൊന്ന് ഓപ്പണപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ സാറിന് പെട്ടെന്ന് ഒരാൾ വിളിച്ച് അത് ഇതൊന്ന് പറയണം എന്ന് തോന്നുന്ന തരത്തിൽ അത്രമേലടുത്ത സുഹൃത്തുക്കളുണ്ടോ? അല്ല, അത് ബിസിനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ വന്നാൽ എൻ്റെ സഹപ്രവർത്തകരുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്യും. ബിക്കോസ് എല്ലാവരുടെ ബ്രെയിനും ഇപ്പം നമുക്കൊരു ഒരു ഒരു ക്രൈസിസാണ്. സി, വി ഹാഡ് സോ മെനി ക്രൈസിസ് ഇൻ ദ ബിസിനസ് ഫീൽഡ്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് അരി എക്സ്പോർട്ടിനെ പറ്റിയിട്ടൊരു പ്രശ്നം വന്നു. ഞങ്ങളുടെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീമുണ്ട്, അവരുമായി അപ്പോൾ പലർ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നൊരു പക്ഷേ വേറെയുള്ള ആൾക്ക് തെറ്റ് എന്ന് തോന്നാം. അപ്പോൾ ഡിസ്കഷനാണ്, ഇറ്റ്സ് എ ഫ്രൂട്ട്ഫുൾ ഡിസ്കഷൻ. ദർ ഷുഡ് ബി എ ഡിബേറ്റ്, ദർ ഷുഡ് ബി എ ഡിസ്കഷൻ. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ഇരുന്നിട്ട് ഞങ്ങൾ അന്യോന്യം തുറന്ന് എന്താ നമ്മുടെ അടുത്ത പരിപാടി. കാരണം അരി ഞങ്ങൾ വിൽക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണല്ലോ. അഥവാ ഇങ്ങനെ നീണ്ടുപോയാൽ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് എവിടെ നിന്നൊക്കെ വരാം. അപ്പോൾ ഞങ്ങൾ വിയറ്റ്നാമിൽ ഞങ്ങളുടെ ഓഫീസുണ്ട്, അവിടുത്തെ വിയറ്റ്നാം ഓഫീസിൻ്റെ ഡയറക്ടറൊക്കെ വിളിച്ചു, അവർ വരും ഡയറക്റ്റ്. മുമ്പ് വെർച്വലായിരുന്നു, ഇപ്പോൾ കോവിഡിന് ശേഷം പിന്നെ നേരിട്ടിരുന്ന് സംസാരിക്കലാണ് കൂടുതലും. അങ്ങനെ അവരൊക്കെ കൊണ്ടിരുത്തി നിങ്ങൾക്ക് എത്ര എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വേറെ രാജ്യത്തുള്ളവർ എന്ത് ചെയ്യാൻ പറ്റും, അഥവാ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് നമ്മൾ നേരിട്ടാൽ ഹൗ വി വിൽ സോൾവ് ദ പ്രോബ്ലം. ആ ഗ്യാപ്പ് റൈസിൻ്റെ നമ്മൾ കോപ്പറേറ്റീവായിട്ട് സംസാരിക്കണം ഇന്ത്യയിൽ. അങ്ങനെ ഉള്ള അങ്ങനെ അങ്ങനെ ആ ഒരു ഡിസ്കഷൻ. പേഴ്സണലായിട്ട് അങ്ങനെ ഒരു വന്നാൽ കുടുംബമായിട്ട് ഡിസ്കസ് ചെയ്യും, വൈഫായിട്ട് ഡിസ്കസ് ചെയ്യും. എൻ്റെ സൺസ് ഇല്ലോസ് ഉണ്ട് മൂന്നാൾ മക്കളെ പോലെ, അവരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അതൊക്കെ മനുഷ്യ സഹജമായ കാര്യങ്ങൾ. പിന്നെ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് വന്നാൽ നമ്മുടെ ഫൈനാൻസ് ടീമുണ്ട്, അവരുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആളുകളുമായിട്ട് ഉള്ളു തുറന്ന് സംസാരിക്കുന്നതാണ് ഒരു പരിഹാര മാർഗമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഞാൻ തന്നെ ഒരു കാര്യം ഡിസ്കസ് ചെയ്തിട്ട് അവരിൽ ഫോഴ്സ് ചെയ്യാവില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് തുടങ്ങണം, ആ പ്രൊജക്റ്റ് ടീമിനെ വിളിക്കും, ഫൈനാൻസ് ടീമിനെ വിളിക്കും, മാർക്കറ്റിംഗ് ടീമിനെ വിളിക്കും, ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അവരുടെ ഇൻപുട്ട് അതിലേക്ക് എടുത്തിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ, അല്ലാതെ എൻ്റെ സ്വന്തമായൊരു ഡിസിഷൻ എടുത്തിട്ട് മുന്നോട്ട് പോവില്ല. കാരണം ഇറ്റ്സ് എ കലക്റ്റീവ് എഫർട്ട്, ആൻഡ് ആ മീറ്റിങ്ങിലിരുന്ന് എല്ലാവരും അക്കൗണ്ടബിൾ ആൻഡ് ആൻസറബിൾ. അപ്പോൾ എല്ലാവരും ആ പ്രസ്ഥാനം നന്നാക്കാൻ നോക്കും.